എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ്ലെങ്തിൻ്റെ ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിനാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുക. അപ്പോൾ അതറിയണമെങ്കിൽ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്താണ് നമുക്ക് അറിയണം. നമുക്കറിയാം നമ്മളൊരു ആണിയിൽ നമ്മൾ ഒരു കമ്പി ചുറ്റുക, എന്നിട്ട് അതിലൂടെ കറണ്ട് പാസ് ചെയ്യാം. അപ്പോൾ അത് പിന്നെ നീഡിൽസിനൊക്കെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ കറണ്ട് മാഗ്നറ്റിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിലെ ചേഞ്ച് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ആദ്യമായിട്ട് നമുക്ക് പറഞ്ഞത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. അദ്ദേഹം ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടറിൻ്റെ അടുത്ത് ഒരു കോമ്പസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലൂടെ കറണ്ട് പാസ് ചെയ്തപ്പോൾ ആ കോമ്പസിലൂടെ ഡിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റിയും ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഒരു വിഷ്വൽ കാണാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും. ഇവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് ഡി സി കറണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോമായിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉണ്ടാവും, നേരെ തിരിച്ചും സാധ്യമാണോ? അതായത് മാഗ്നറ്റ് കൊണ്ട് കറണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇതാദ്യമായിട്ട് ടെസ്റ്റ് ചെയ്തത് മൈക്കിൾ ഫാരഡേ ആണ്. അദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു സോളിനോട്, അതായത് ഒരു കമ്പി ചുറ്റി വെച്ചിട്ട് അതിനുള്ളൊരു മാഗ്നറ്റ് വെച്ചു, എന്നിട്ട് അതിലൂടെ കറണ്ട് പോകുന്നുണ്ടോ എന്ന് നോക്കി. പക്ഷേ ഒരു കറണ്ടും കണ്ടില്ല. അദ്ദേഹം മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടി നോക്കി, അതിൻ്റെ ഈ കോയിൽസിൻ്റെ എണ്ണം കൂട്ടി നോക്കി, എന്നിട്ട് നടന്നില്ല. പക്ഷേ എന്താണ് അദ്ദേഹം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ആ മാഗ്നറ്റ് ഉള്ളിലേക്ക് കടത്തുമ്പോൾ കിലോമീറ്ററിലൊരു ഡിഫ്ലക്ഷൻ ഉണ്ട്, അതുപോലെ തിരിച്ചെടുക്കുമ്പോൾ അപ്പോഴും കറണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി മാഗ്നറ്റിക് ഫീൽഡ് അല്ല കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യണമെങ്കിൽ, യൂണിഫോമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്താൽ സ്റ്റഡി ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. യൂണിഫോമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്താൽ സ്റ്റഡി ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇത് ഒന്ന് മറ്റൊന്നിനെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഒരു നമ്മൾ ഇത് യൂണിഫോം അല്ലാതാക്കി, നമ്മളിതിനെ നോൺ യൂണിഫോമായി അല്ലെങ്കിൽ എക്സ്റ്റെക്ട് ചെയ്ത് ചെന്ന് ചോദിക്കുക ഒരു ചാർജിനെ. അപ്പോൾ യൂണിഫോം അല്ലാത്ത ഇലക്ട്രിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അതൊരു സ്റ്റഡി അല്ലാത്ത അല്ല വേരിയിങ് ആയിട്ടുള്ള ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ചേഞ്ചിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ചേഞ്ചിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് വീണ്ടും ചേഞ്ചിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതങ്ങനെ അങ്ങനെ പോകും. അപ്പോൾ ഞാനത് ചെയ്ത് നോക്കി പോകണം, ഒരു ചാർജിനെ ഞാൻ ആക്സലറേറ്റ് ചെയ്യാൻ പോകണം. ഓസിലേഷൻ ഒരു ആക്സലറേഷൻ ഉദാഹരണമാണ്. അപ്പോൾ ഞാനതിനെ ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ഒരു വേവ്സ് ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ അതിനെ ഞാൻ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഇത് ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മാത്രമാണ്, നമുക്ക് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴൊരു ഐഡിയ കിട്ടിയിട്ടില്ല. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും സ്പേസിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, ഒന്ന് മറ്റൊന്നിനെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു. അത് നമുക്കറിയുള്ളൂ, ഇതിന് ജസ്റ്റ് ഒരു വിഷ്വലൈസേഷൻ മാത്രമാണിത്. എന്നാലും മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇതിനെ കൃത്യമായിട്ട് മാക്സിമം അല്ലേ ഇതിന് വെലോസിറ്റി വരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. എന്നിരുന്നാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. നമുക്ക് എന്താണ് ഇതിൻ്റെ അർത്ഥം നമുക്കറിയില്ല. കാരണം നമ്മളിതുവരെ ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്തിരുന്നത് ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ആയിട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ചാർജ്, ഒരു യൂണിറ്റ് ചാർജ് ഉണ്ടാക്കുന്ന ഫോഴ്സ്, അതൊരു റേഷ്യോ. ആ റേഷ്യോനായിരുന്നു നമ്മളിതുവരെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിരുന്നത്. അതിതുവരെ ഇമാജിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ അത് ഒരു വേവാണ്, അതായത് എനർജീനെ കേരി ചെയ്യാൻ പറ്റുന്ന ഒരു റിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിന് സ്പേസിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും, ഇതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ടൈം വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റിൽ നിന്ന് റിയൽ ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് മനസ്സിലാവുകയാണ്. എന്നാലും നമ്മൾ അതിനെ ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഞാനൊരു ചാർജ് എടുത്തു, അത് ഞാൻ ഓസിലേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു വേവ്സ് ഉണ്ടായി, അതിൻ്റെ വേവ് ലെങ്ത് ലാംഡ ആയിരുന്നിരിക്കട്ടെ. ഞാൻ വേറൊരു ചാർജ് എടുത്തു, ഞാൻ ഓസിലേറ്റ് ചെയ്തു, അപ്പോൾ അത് വേറൊരു വേവ് ഉണ്ടായി. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ വേവ് ലെങ്തിനേക്കുള്ള കൂടുതൽ വേവ് ലെങ്താണ് ഇതിനുണ്ടായെന്ന് വയ്ക്കാം. അപ്പോൾ എക്സ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഏതിനായിരിക്കും ഞാൻ കൂടുതൽ ഫോഴ്സിൽ ഇത് ഇതിനെ
എക്സലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇത് കൂടുതൽ സ്പീഡിൽ ഞാനിതിനെ ഓസിലേറ്റ് ചെയ്തുള്ളത് ഏതിനായിരിക്കും? പോസ് ചെയ്യുക അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ആലോചിക്കാം. പക്ഷേ വളരെ സിമ്പിളാണത്, റെഡിനായിരിക്കും. കാരണം റെഡിനെ നോക്കൂ, അതിൻ്റെ വേവ് ലെങ്ത് വളരെ ചെറുതാണ്. അപ്പോൾ വേവ് ലെങ്ത് വളരെ ചെറുതാവണമെങ്കിൽ അതിനെ പെട്ടെന്ന് നമ്മൾ ഓസിലേറ്റ് ചെയ്യിക്കണം. അപ്പോൾ കൂടുതൽ എനർജി കൊടുത്തുള്ളത് ആ റെഡിനായിരിക്കും. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒരു ടൈമിലുള്ള, ഇപ്പോൾ ഇതാണ് ഈ റെഡ് നീല കളിച്ചിരിക്കുന്ന ഒരു സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ നടന്നു, അതാണ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഫ്രീക്വൻസി കൂടുതൽ റെഡിനായിരിക്കും. യെല്ലോയ്ക്ക് ഒരു സെക്കൻഡിൽ ഒരു ഓസിലേഷൻ പോലും ആയിട്ടില്ല. അപ്പോൾ ഫ്രീക്വൻസി കൂടുതലുള്ളതിന് വേവ് ലെങ്ത് കുറവായിരിക്കും, വേവ് ലെങ്ത് കൂടുതലുള്ളതിന് ഫ്രീക്വൻസി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പറയാൻ പറ്റും, ഫ്രീക്വൻസി കൂടുതലുള്ള ഒരു ഒബ്ജക്റ്റിന്, അതായത് നമ്മൾ കൂടുതൽ എനർജിയിൽ നമ്മളതിന് ഓസിലേറ്റ് ചെയ്യണമെങ്കിലാണ് അതിന് കൂടുതൽ ഫ്രീക്വൻസി ഉണ്ടാവുക ആ വേവിന്. അപ്പോൾ കൂടുതൽ എനർജിയിൽ നമ്മൾ ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ ആ വേവ്സിനും കൂടുതൽ എനർജി ഉണ്ടാവും. അപ്പോൾ എനർജി കൂടുതലുള്ള വേവ്സിന് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ സീക്വൽ ടു എച്ച് എഫ് എന്ന് പറയുന്നത്. ഇ എന്ന് പറയുന്ന എനർജി, എച്ച് എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, എഫ് എന്ന് പറയുന്നത് ആ വേവിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ വേവിൻ്റെ എനർജി ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. നമ്മൾ ജസ്റ്റ് അതിനെ മുകളിലേക്ക് അങ്ങോട്ട് എഴുതി, മുകളിലേക്ക് ഫ്രീക്വൻസി കൂടുന്നത്, താഴെ നിന്ന് മുകളിലേക്ക് ഫ്രീക്വൻസി കൂടുന്നതായിട്ട് എഴുതി, അതുപോലെ വലത് ഭാഗത്ത് വേവ് ലെങ്ത് താഴെ നിന്ന് മുകളിലേക്ക് കുറയുന്നതായിട്ടും എഴുതി. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഫ്രീക്വൻസി കൂടുന്നതിന് കൂടുതലുള്ള വേവ്സിന് വേവ് ലെങ്ത് കുറവായിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ ഒരു എഴുതി മാർക്ക് ചെയ്തിട്ടുണ്ട്, ഗാമ റേസ്, എക്സ് റേസ്, അൾട്രാവയലറ്റ് റേസ്, ഇതൊക്കെ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സിനെ പറ്റി, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ആ മെത്തേഡ് വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അത് ക്ലിയർ ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ ഇല്ല, ഇന്നത് മുതൽ ഇന്നതരാണ് ഗാമ റേസ്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഉദാഹരണത്തിന് ഗാമ റേസ് എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തിനാണ്, ഹൈ എനർജി ന്യൂക്ലിയർ എക്സ്പ്ലോഷനിലൊക്കെ നമുക്ക് ന്യൂക്ലിയർ റിയാക്ഷനിലൊക്കെ പുറപ്പെടുക്കുന്ന വേവ്സിനാണ് നമ്മൾ ഗാമ റേസ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഫിസിബിൾ റേസ് എന്ന് പറയുമ്പോൾ മനുഷ്യനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ആ വേവ്സിനാണ് നമ്മൾ ഫിസിബിൾ റേസ് എന്ന് വിളിക്കുക. അപ്പോൾ ഗാമ റേസ് എന്ന് പറഞ്ഞു, അതിന് ഇപ്പോൾ ഹൈ എനർജി ആയിരിക്കും ഉണ്ടാവുക. ഹൈ എനർജി ഉള്ളതുകൊണ്ട് അതിന് എക്സ്റ്റൻസീവ് മാസ് കൂടുതലായി. ഈ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ. അത് വെച്ച് എനർജി കൂടുതലുള്ള ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ എക്സ്റ്റൻസീവ് മാസ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഗാമ റേസിന് ഫ്രീക്വൻസി കൂടുതലായിട്ട് അതിന് ഹൈ എനർജി ആയിരിക്കും, അപ്പോൾ എക്സ്റ്റൻസീവ് മാസ് കൂടുതലായിരിക്കും. അതായത് നമ്മളൊരു ഡി എൻ എൽ എന്തെങ്കിലും തട്ടാണെങ്കിൽ ആ ഡി എൻ എലൊക്കെ തട്ടിത്തെറിപ്പിച്ച് പോകും. അപ്പോൾ അത് വളരെ അപകടമാണ്. നമ്മൾ ഭൂമിയിലേക്ക് ഇങ്ങനത്തെ ഒരു ഗാമ റേസ്, ഇത് ഇപ്പോൾ പിക്ചർ കാണിച്ചിരിക്കുന്നത് ഒരു സ്റ്റാറിൽ നിന്നുണ്ടാകുന്ന ഗാമ റേസ് ബ്ലസ്റ്റാണ്. ഇത് നമ്മുടെ എർത്തിലേക്ക് ഇങ്ങനെ വന്നാൽ എർത്തിൽ ജീവൻ വരെ ബ്ലസ്റ്റ് പോകും. അപ്പോൾ അത്രയ്ക്ക് അപകടകാരിയാണ് നമ്മുടെ ഈ ഗാമ റേസ്, അത്രയ്ക്ക് അനുവദിച്ചുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ അടുത്തൊന്നും ഇല്ല. അത് അപ്പോൾ 10^23 അതാണ് അതിൻ്റെ ഫ്രീക്വൻസി, 10^-14 അതാണ് അതിൻ്റെ വേവ് ലെങ്ത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്തു നോക്കുകയാണെങ്കിൽ ഈ ഡി എൻ എലത്തെ മ്യൂട്ടേഷൻ വരെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അപകടത്തിലായിട്ടുള്ള ഒരാളെ എനിക്ക് അറിയാം, അതാണിത്. എക്സ്റേസ് നമുക്ക് മെഡിക്കൽ രംഗത്ത് വളരെ ഉപകാരമായിട്ടുള്ള റേസാണ് എക്സ്റേസ്. നമുക്ക് ഡയഗ്നോസിസിനും ട്രീറ്റ്മെൻറ്റിനും എക്സ്റേ ഉപയോഗിക്കാറുണ്ട്. അത് ഗാമ റേസും എക്സ്റേസും ഒക്കെ നമുക്കറിയാം ഇതിലെ ഹൈ എനർജി ഭാഗങ്ങൾ. പിന്നെ നമ്മളിവിടെ വിസിബിൾ റേസ് ചെയ്തില്ല. ആ വിസിബിൾ റേസ് എന്ന് പറയുന്നത് മനുഷ്യനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഇതിനെയാണ് നമ്മൾ വിസിബിൾ റേസ് എന്ന് വിളിച്ചിരിക്കുന്നത്. 400-700 nanometer വരെ ഉള്ളതിനെ. പക്ഷേ മറ്റു ജീവികൾക്ക് അതിനപ്പുറമുള്ളതും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ബീസിനൊക്കെ, അൾട്രാവയലറ്റ് റേസിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു പൂവ് കാണുകയാണെങ്കിൽ നമ്മളിതുപോലെയാണ് നമുക്കുണ്ടാവുക. പക്ഷേ അൾട്രാവയലറ്റ് വിഷനിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഒരു തേനീച്ച നേരെ കാണുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു പക്ഷി കിടന്ന വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ ഒരു പൂവിനെ നമ്മൾ കാണുന്ന രീതിയിലല്ല തേനീച്ച കാണുന്നത്. ഇത് രണ്ട് കമ്പാരിസൺസാണ്. അടുത്തത് നമ്മൾ ആ ഒരു പൂവിനെ എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ അത് യു വി വിഷൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ വേറെ കമ്പാരിസൺ റൈറ്റ് സൈഡിൽ ഹ്യൂമൻ വിഷൻ, അതുപോലെ യു വി റേസിൽ യു വി വിഷനിലുള്ള കുറച്ച് ഇമേജസ്സാണിത്. അപ്പോൾ നമുക്ക് ഒരു കോമൺ ഡൗട്ട് ഉണ്ടാവും, നമുക്ക് എന്തുകൊണ്ടാണ് യു വി റേസ് കാണാൻ പറ്റാത്തത് എന്നുള്ളത്. കാരണം യു വി റേസ് നമുക്ക് ശരിക്കും ദോഷമാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട് കണ്ണിൻ്റെ ലെൻസിൻ്റെ അവിടെ, യു വി റേസിനെ കടത്തി കിട്ടാതിരിക്കുന്നത്. അപ്പോൾ കാരണം യു വി റേസ് നമുക്ക് ദോഷകരമാണ്. മറ്റേ ഗാമ റേസിന് പോലെ തന്നെ മിക്ക സെൽസിന് മ്യൂട്ടേഷൻ സംഭവിക്കും, സ്കിൻ ക്യാൻസർ വരെ സംഭവിക്കും. പക്ഷേ എല്ലാപ്പോഴും ഗാമ റേസ് നമുക്ക് ആ മ്യൂട്ടേഷൻസ് നല്ലതായിരിക്കണമെന്നില്ല.
99% നമുക്ക് ദോഷമാണ് ഉണ്ടാവില്ല. അപ്പോൾ ഭാഗ്യവശാൽ നമ്മുടെ മേത്തേക്ക് ഗാമ റേസ് ഇത്രയധികം, സൂര്യനിൽ നിന്ന് ഇത്രയധികം ഈ യു വി റേസ് ഇത്രയധികം വന്നിട്ടും നമുക്ക് അതൊന്നും അതിൻ്റെ ദോഷം ഉണ്ടാവില്ല. കാരണം ഭാഗ്യവശാൽ ഒരു ഓസോൺ ലെയർ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ആ ഓസോൺ ലെയർ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അതിൽ അതിൻ്റെ കനം കുറഞ്ഞു കുറഞ്ഞ് വരും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നമുക്ക് രക്ഷപ്പെടാം നമ്മുടെ കൊട. ഈ നമുക്ക് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് കൊട 99 കൊട മുക്കാൽ ഭാഗത്തോളം യു വി റേസിന് ബ്ലോക്ക് ചെയ്യുന്നുള്ളതാണ്. പ്രത്യേകിച്ച് കറുത്തോടെ കറുത്തോടെ 99% യു വി റേസിന് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ മഴയത്ത് കുട പിടിക്കുന്നതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെയിലത്ത് കുട പിടിക്കുന്നത്. കാരണം മഴയത്ത് കുട പിടിച്ചാൽ നല്ല ജലദോഷം വരികയൊക്കെ വരുള്ളൂ. പക്ഷേ വെയിലത്ത് വെയിൽ കാരണമായാണ് ഇവരെ സ്കിൻ ക്യാൻസർ പോലുള്ള സൂര്യാഘാതം പോലുള്ളത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വെയിൽ. അപ്പോൾ കുട മാത്രമല്ല നമ്മളെ യു വി റേസിനെ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഗ്ലാസും യു വി റേസിനെ കടത്തിയൊരു ദിവസമാണ്. ഇപ്പോൾ ഈ പിക്ചറിൽ വലതുഭാഗത്ത് കാണുന്നത് ഒരു ലെൻസാണ്. അതാണ് നമ്മൾ സാധാരണ കാണുന്നത് എങ്ങനെയാണ് ലെൻസിനെ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലെൻസാണ്. അതേ ലെൻസ് തന്നെയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ യു വിയിൽ കാണുമ്പോൾ എങ്ങനെയുണ്ടാവുമെന്ന് നോക്കുക. അത് ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. സാധാരണ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലെൻസ് യു വി റേസിൽ ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. കാരണം യു വി റേസ് ഗ്ലാസ് യു വി റേസിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ യു വി റേസിൻ്റെ ഗ്ലാസ് കടത്തിവിടില്ല. അപ്പോൾ ഗ്ലാസ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. നമ്മളിപ്പോൾ കാറിലൊക്കെ പോകുകയാണെങ്കിൽ നമ്മുടെ മേത്തേക്ക് വെയിലടിച്ചാൽ നമ്മൾ കുറച്ച് അത് കാരണം അത് ചൂടുണ്ടാകുന്നുള്ളൂ. പക്ഷേ ചില്ലടിച്ചിട്ടാൽ യു വി റേസ് കടക്കില്ല. അത് നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു വേവാണ് വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് സ്പെക്ട്രം. അതൊക്കെ ഏറ്റവും പരിചയമുള്ളതാണ് നമ്മുടെ ഈ ഭൂമി തന്നെ എല്ലാം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് ഈ വിസിബിൾ റേസുകാരാണ്. അപ്പോൾ വിസിബിൾ സ്പെക്ട്രത്തിലെ ഏതൊക്കെ കളറുണ്ടെന്ന് നമുക്ക് കാണാം. ജസ്റ്റ് ഒരു പ്രശ്നത്തിലുള്ള ലൈറ്റ് പാസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കറിയാം ഈ ലൈറ്റ് ശരിക്കും ഒരു അൾട്രാവയലറ്റ് വേവ് തന്നെയാണെന്നുള്ളത് നമുക്കിങ്ങനെയാണ് മനസ്സിലായത്. നമുക്കറിയാം നമ്മൾ പറഞ്ഞു മാക്സ്വെൽ ഇതിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ വെലോസിറ്റി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ വെലോസിറ്റി ആയിട്ട് കിട്ടിയത് 299792 km/s. അതായത് 300,000 km വരും. ഒരു സെക്കൻഡിൽ 300,000 km ദൂരം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് സഞ്ചരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ വെലോസിറ്റി നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് 299792 അടുത്താണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു കോയിൻസിഡൻസ് ആണ്, രണ്ടിൻ്റെയും വെലോസിറ്റി സെയിം ആയിട്ടുള്ളത്. അപ്പോഴും നമുക്കറിയാം ലൈറ്റും ഒരു വേവാണെന്ന് നമുക്കറിയായിരുന്നു. അതിങ്ങനെ നമുക്കറിയാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ നടക്ക് കാണുന്നത് ഒരു സ്ലിറ്റ് എടുക്കുക, അതായത് ഒരു പേപ്പറിൽ എന്തെങ്കിലും രണ്ട് റെക്ടാങ്കിൾ ഷേപ്പുള്ള രണ്ട് ഹോൾ ഇടുക, എന്നിട്ട് അതിലൂടെ എന്തെങ്കിലും ലൈറ്റ് പാസ് ചെയ്യുക. അപ്പോൾ ഒരു സ്ക്രീനിൽ നമ്മളത് കാണുകയാണെങ്കിൽ അങ്ങനത്തെ ഈ സ്ലിറ്റിലൂടെ നമുക്ക് ലൈറ്റ് പാസ് ചെയ്തിട്ട് അവിടെ നിന്നത് കാണാം. അത്രയും ഇൻട്രസ്റ്റ്. അത് ഒരു നമ്മൾ പാർട്ടിക്കിൾസ് ആയാലും സാൻഡ് ഗ്രെയിൻസ് ഇട്ടാലും അതുപോലെ തന്നെയാണ് കണ്ടത്. പക്ഷേ ഈ സ്കെയിൽ നമ്മൾ വളരെ ചെറിയ സ്കെയിലായി കൊണ്ടുവരാം, ഈ സ്ക്രീനെ വളരെ ചെറുതാക്കാം. അപ്പോൾ നമുക്ക് എന്താ കാണാന്ന് വെച്ചാൽ ഇതുപോലുള്ളൊരു പാറ്റേണാണ് നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ നടുക്ക് പതി വലതുഭാഗത്ത് കിടന്ന ആ ഒരു പാറ്റേണാണ് നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റുക. അതിൻ്റെ നടുഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, വലത്തോട്ട് ഭാഗത്ത് സൈഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കുറയും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഗ്യാപ്പ് കാണാം. പക്ഷേ നമുക്ക് കണ്ടു ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. പാർട്ടിക്കിൾ ആണെങ്കിൽ ജസ്റ്റ് രണ്ട് സ്ലിറ്റ് അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ആ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്. ഇത് നമ്മളെവിടെ കണ്ടിട്ടുണ്ട് ഇൻ്റർഫെ ഇതിനെ ഇൻ്റർഫറൻസ് പാറ്റേൺ എന്നാണ് പറയുക. ഇത് നമ്മളെവിടെ കണ്ടിട്ടുണ്ട്, അത് വേവ്സിൽ നമ്മൾ വെള്ളത്തിൽ രണ്ട് വെള്ളത്തിൻ്റെ സർഫസിൽ വെച്ചിട്ട് രണ്ട് ബോൾ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ രണ്ടിൽ നിന്നും വേവ്സ് ഉണ്ടാവും. ഇത് രണ്ടും കൂടി തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു വേ ഒരു ക്രസ്റ്റ് മറ്റൊരു ക്രസ്റ്റ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യാം. അപ്പോൾ ഒരു വലിയ ക്രസ്റ്റ് ഉണ്ടാവും. ഇനി ഒരു ട്രഫും കൂടി മറ്റൊരു ട്രഫ് കൂടി ചേർന്നാൽ വലിയൊരു ട്രഫ് ഉണ്ടാവും. പക്ഷേ ഒരു ട്രഫും ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്നാൽ അവിടെ വേവ് ഉണ്ടാവില്ല, അത് രണ്ടും ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതാണ് നമ്മളിവിടെ വരവ് കാണുന്നത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നേരത്തെ കണ്ട നമ്മുടെ പാറ്റേണായിട്ട് വളരെ സിമിലറാണ്. അപ്പോൾ നടുക്കിൽ കൂടുതൽ ഇൻറ്റൻസിറ്റി, വലത്തോട്ട് സൈഡിലോട്ട് പോകുമ്പോഴും ഇൻറ്റൻസിറ്റി കുറയുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് ആണ്. അപ്പോൾ ഇതൊരു പാർട്ടിക്കിളാണെങ്കിൽ ലൈറ്റൊരു പാർട്ടിക്കിളായിരുന്നെങ്കിൽ ഇങ്ങനൊരു പാറ്റേൺ ഡിഫറൻസ് പാറ്റേൺ ഉണ്ടാവില്ലായിരുന്നു, രണ്ട് ലൈറ്റ്സ് അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു ലൈറ്റൊരു വേവാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ വെലോസിറ്റിയും സെയിം ആണ് ലൈറ്റ് വേവ്സിൻ്റെ വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഊഹിക്കാമെന്നുള്ളൂ ലൈറ്റ് ഇനി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിരിക്കും എന്ന് നമുക്ക് ഒരു സംശയം ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ അതിൽ ഗസ് ചെയ്തത്. പക്ഷേ എങ്ങനെയാണ് അതിൽ പ്രൂവ് ചെയ്യുക?
അതായത് സിമ്പിളായിട്ട് തോന്നുന്നു. നമ്മൾ ജസ്റ്റ് ഒരു എ സി സർക്യൂട്ട് ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ ചില ലൈറ്റ് മറ്റൊരു വിസിബിൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയിൽ എ സി സോഴ്സിലൂടെ കറണ്ട് പാസ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് യെല്ലോ ലൈറ്റ് ഫ്രീക്വൻസിയിൽ പാസ് ചെയ്യുക. അപ്പോൾ യെല്ലോ ലൈറ്റ് കണ്ടെങ്കിൽ ഇങ്ങനെ അടുത്ത ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെന്നുള്ളതല്ലേ. പക്ഷേ ഇതില്ല, കാരണം യെല്ലോ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 16 × 10⁴ ഹെർട്സ് ആണ്, ഇത്രയും ഹെർട്സ് വരും. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സർക്യൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ളത് 10⁻¹ ഹെർട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ 6000 ഇരട്ടിയോളം വേണ്ടി വരും നമുക്കത് എത്തിക്കാൻ. പക്ഷേ ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെന്ന് എന്തുകൊണ്ട് ചിന്തിക്കാനുള്ള ഒബ്സർവേഷൻസ് നമുക്കുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ സൂര്യനിൽ നിന്ന് ലൈറ്റ് വരുന്ന നോക്കുക, ഇത് ശരിക്കും സ്കെയിലുള്ളതല്ല, സൈഡിൽ നിന്ന് നോക്കുന്നതുകൊണ്ടാണ് വളരെ കുറച്ച് ദൂരമുള്ളതായി തോന്നുന്നു. പക്ഷേ വളരെയധികം കിലോമീറ്റർ, വളരെ അധികം കിലോമീറ്ററുകൾ ദൂരമുണ്ട് നമുക്ക്. നമ്മൾ നേരത്തെ കണ്ടു 300,000 km ലൈറ്റ് സഞ്ചരിക്കുക. അപ്പോൾ എന്നിട്ടും ആ ലൈറ്റിന് ഭൂമിയിലേക്ക് എത്താൻ 8 മിനിറ്റ് എടുക്കും സൂര്യനിൽ നിന്ന് എത്താൻ. അപ്പോൾ എത്രമാത്രം ദൂരമാണെന്ന് സങ്കല്പിച്ച് നോക്കുക, അത്രയും ദൂരത്ത് കൂടെ എങ്ങനെയാണ് ഈ ലൈറ്റ് ഒളിച്ചെത്തുന്നത്? ലൈറ്റ് നമുക്കറിയാം ഒരു വേവ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ വെള്ളത്തിലൂടെ നമ്മളൊരു ഒരു കല്ലിടുകയാണെങ്കിൽ ആ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യും, അത് വെള്ളത്തിൻ്റെ സർഫസിലൂടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ലൈറ്റ് വേവ്സ് എന്തിലൂടെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? കാരണം സൂര്യൻ്റെയും ഭൂമിൻ്റെ ഇടയിൽ എംപ്റ്റി സ്പേസാണ്, ഒന്നുമില്ല. അതിനുള്ളിൽ കൂടെ എങ്ങനെയാണ് അത് അതിലൂടെ കൂടെ എങ്ങനെയാണ് ഈ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? വേവ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രൊപ്പഗേഷൻ ആയിരിക്കുന്നുള്ളൂ, എന്തെങ്കിലും ഒരു ഓസിലേഷൻ ആണല്ലോ. പക്ഷേ ഇതിനെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല, കാരണം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വൈക്കത്തിലൂടെ ട്രാവൽ ചെയ്യും, അതിനൊരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ശരിക്കും ഈ ഇമേജ് ശരിക്കും നിങ്ങൾ മിസ്ലീഡ് ചെയ്യണം, കാരണം ഇപ്പോൾ ഭൂമിയുടെ ഏകദേശം വലിപ്പം ഉണ്ടെന്ന് നമുക്ക് തോന്നി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഇതാണ് സൂര്യനെങ്കിൽ ഭൂമി വരുന്നത് വളരെ ചെറുതാണ്, ഇത്രയും ചെറുതാണ്. പക്ഷേ മിക്ക ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും നമുക്ക് ആ അത് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, കാരണം ഇത്രയും സ്മോളായിട്ട് നമ്മൾ കാണിക്കുകയാണെങ്കിൽ എർത്തിനെ നമ്മൾ കാണുകൂടിയില്ല, അത്രയും ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ പിക്ചർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ എടുത്ത് വലിയ സൈസിലായിട്ടാണ് നമ്മൾ ശരിക്കും കാണിക്കുക. പിന്നെ നമ്മളൊരു നമ്മളെ റിമോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ റിമോട്ടിൻ്റെ അകത്ത് മുൻഭാഗത്തായിട്ട് ഒരു ബൾബ് ഉണ്ടാവും. അപ്പോൾ എന്തിനാണ് അവിടെ ഒരു എൽ ഇ ഡി ബൾബ്? അതിനെ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ബൾബ് നമ്മൾ ലൈറ്റ് നിൽക്കത്തില്ല, പിന്നെ എന്തിനാ ബൾബ്? പിന്നെ എന്നാലും റിമോട്ട് എടുക്കുക, എന്നിട്ട് ഒരു ലൈറ്റ് ഒരു ക്യാമറ ഓണാക്കുക, ഫോണിൻ്റെ ക്യാമറ ഓണാക്കിയിട്ട് ആ ലൈറ്റിലേക്ക് നോക്കുക, എന്നിട്ട് അതിൽ ബട്ടൺ അമർത്തുക. ബട്ടൺ അമർത്തുമ്പോൾ അതിലൊരു റെഡ് ലൈറ്റ് കാണാൻ പറ്റും, ഇതാണ് ഇൻഫ്രാറെഡ്. ഇത് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി റെഡ് ലൈറ്റിനേക്കാളും കുറച്ച് വളരെ ചെറിയ വ്യത്യാസമുള്ള ഇൻഫ്രാറെഡ്. അതാണ് നമ്മൾ സി സി ടി വി ക്യാമറകൾക്ക് ഉപയോഗിക്കുന്നത്, നൈറ്റ് വിഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൻഫ്രാറെഡ് വിഷൻ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ഇമേജിങ്, തെർമൽ ഇമേജിങ് എന്ന് പറയും. അപ്പോൾ ഇൻഫ്രാറെഡ് എന്ന് വെച്ചിട്ട് അതിൻ്റെ ഒരു ടെമ്പറേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്, അങ്ങനെയുള്ള തെർമോമീറ്ററുകളും ഉണ്ട്. ഇനി മൈക്രോവേവ്സ്, മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്ന വേവ്സാണ് മൈക്രോവേവ്സ്. ഇവ എങ്ങനെയാണ് ഭക്ഷണങ്ങളെ ചൂടാക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു എല്ലാ ഫുഡ് മെറ്റീരിയലും വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. ഈ വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ വെറുതിരിക്കല്ല, അത് ഇതിന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇതിലൂടെ കടന്നു വരും, ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അതിന് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയും ഈ വാട്ടർ മോളിക്യൂൾസിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി, ഓസിലേറ്റ് ചെയ്യുന്ന നാച്ചുറൽ ഫ്രീക്വൻസിയും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അപ്പോൾ അത് റെസൊണൻസിലാവും, അപ്പോൾ വാട്ടർ മോളിക്യൂൾസിൻ്റെ എനർജി കൂടും, അത് കൂടുതൽ എനർജിയിൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഭക്ഷണം ഹീറ്റ്, ഭക്ഷണം ഹീറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇതിൻ്റെ മോളിക്യൂൾസിൻ്റെ മോഷനാണ്. അപ്പോൾ ഇത് യൂണിഫോമായിട്ട് ഹീറ്റാവും, കാരണം എല്ലായിടത്തേക്കും ഉള്ളിലേക്ക് പെട്ടിട്ടുണ്ട്. പക്ഷേ സാധാരണ ഓവനാണെങ്കിൽ അത് ആദ്യം അടി ചൂടാവും, പിന്നെയാണ് ചൂടാവും. അപ്പോൾ യൂണിഫോം ആയിട്ടുള്ള കീഴ് കിട്ടില്ല. അപ്പോൾ പക്ഷേ മൈക്രോവേവ് ആണെങ്കിൽ നല്ല ന്യൂട്രിയൻസ് ഒന്നും പോകാതെ നമുക്ക് യൂണിഫോമായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. ഈ മൈക്രോവേവ്സ് തന്നെയാണ് നമുക്ക് റെഡ് ആലും ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു വേവ്സാണ് റേഡിയോ വേവ്സ്, നമ്മൾ എഫ് എമ്മിൽ ഉപയോഗിക്കുന്നത്. ഇതാണ് ടി വി സെൽഫോണിലൊക്കെ ഉപയോഗിക്കുന്നത് റേഡിയോ വേവ്സ്. അപ്പോൾ താങ്ക് യു.